എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ ഡിഫറെൻറ്റ് പാർട്സുകളെ പറ്റിയിട്ടാണ്. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സുകൾ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് എന്ന് പറയുകയാണെങ്കിൽ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ സ്റ്റാൻഡും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കമ്പണൻറ്റുകളും, മൈക്രോസ്കോപ്പിക് സ്റ്റാൻഡ് വിത്ത് ഇറ്റ്സ് കമ്പണൻസ്. രണ്ടാമത്തത് മൈക്രോസ്കോപ്പിൻ്റെ മെക്കാനിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്. മൂന്നാമത്തത് മൈക്രോസ്കോപ്പിൻ്റെ ഒപ്റ്റിക്കൽ സിസ്റ്റം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ സ്റ്റാൻഡിൽ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കമ്പണൻസും ഏതൊക്കെയാണെന്ന് നോക്കാം. മൈക്രോസ്കോപ്പിക് സ്റ്റാൻഡിൽ ആദ്യത്തെ ഒരു കമ്പണൻ്റാണ് ട്യൂബ്. ട്യൂബ് എന്ന് പറയുന്നത് ഈ ഒരു കമ്പണൻ്റാണ്. ഈ മൈക്രോസ്കോപ്പിക് ട്യൂബ് ഇത് ഇതിൻ്റെ അകത്തുള്ളൂടെ ഉണ്ട്, താഴെ വരെ ആയിരിക്കും. മൈക്രോസ്കോപ്പിലുള്ള കണ്ടൻറ്റിൻ്റെ ഈ ട്യൂബിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഐ പീസിനെയും, ഇതാണ് ഐ പീസ് ലെൻസ്, ഐ പീസ് ലെൻസിനെയും ഒബ്ജക്റ്റീവ് ലെൻസുകളെയും ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബാണ്. ട്യൂബിൻ്റെ ഒരു ഭാഗത്ത് ഐ പീസ് ഉണ്ടായിരിക്കും, മറുഭാഗത്ത് ഒബ്ജക്റ്റീവ് ലെൻസുകളും ഉണ്ടായിരിക്കും. ഇതിലിപ്പോൾ മൂന്ന് ഒബ്ജക്റ്റീവ് ലെൻസുകളാണ് ഉള്ളത്. രണ്ടാമത്തെ പാർട്ട് ബോഡി. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ബോഡി എന്ന് പറയുന്നത്. ഈ ബോഡി ഫോക്കസിങ് സിസ്റ്റം ആയിട്ടാണ് ഉപയോഗിക്കുക. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ ബോഡി അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്താണ്ട് നമ്മളെ ലെൻസിനെ, നമ്മളെ ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കും. അതാണ് ബോഡിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നമ്മളെ സ്റ്റാൻഡിലുള്ള കമ്പണൻ്റാണ് ആം എന്ന് പറയുന്നത്. ഇതാണ് ആം. ഈ ആം നമ്മുടെ ബോഡീനെയും ട്യൂബിനെയും, മൈക്രോസ്കോപ്പിൻ്റെ ബോഡീനെയും ട്യൂബിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടാണ് ആം എന്ന് പറയുന്നത്. ഈ ബോഡീനെയും ട്യൂബിനെയും ബാക്കിയുള്ള ഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതും ഈ ആമാണ്. ഇനി അടുത്ത സ്റ്റാൻഡിലുള്ള കമ്പണൻ്റാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് സ്പെസിമെൻ വെക്കേണ്ടത്. ഈ സ്റ്റേജിലൊരു സ്പെസിമെൻ ക്ലിപ്പ് ഉണ്ടായിരിക്കും. ഇതാണ് സ്പെസിമെൻ വെക്കാനുള്ള ക്ലിപ്പ്. അടുത്തൊരു കമ്പണൻ്റാണ് സബ്സ്റ്റേജ്. സബ്സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു കാര്യമാണ്. ഈ തൊട്ട് താഴെയുള്ള ഈ സബ്സ്റ്റേജിൽ നമ്മളെ കണ്ടൻസർ ലെൻസിനെയും അതിൻ്റെ ഐറിഷ് ഡയഫ്രത്തിനെയും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സബ്സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത മൈക്രോസ്കോപ്പിൻ്റെ പാർട്ടാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഇതാണ് ഫൂട്ട് എന്ന് പറയുന്നത്, മൈക്രോസ്കോപ്പിൻ്റെ ഫൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസ് എന്ന് പറയും. ഈ ബേസിൽ അല്ലെങ്കിൽ ഫൂട്ടിലാണ് ഈ മൊത്തം മൈക്രോസ്കോപ്പ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ സ്റ്റാൻഡ് ആൻഡ് ഇറ്റ്സ് കമ്പണൻസിലുള്ള പാർട്സുകൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബ്, ബോഡി, ആം, സ്റ്റേജ്, സബ്സ്റ്റേജ്, ദെൻ ബേസ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു പാർട്സിൻ്റെ ഗ്രൂപ്പാണ് മെക്കാനിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ മെക്കാനിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ മൂന്ന് മെക്കാനിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്. ഒന്നാമത്തത് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ വലിയ ഒരു സ്ക്രൂ ആണ് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ ചെറിയ നോബാണ്, ഈ കാണുന്ന നോബാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ എന്ന് പറയുന്നത്. ഇതാണ് ആ കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ദെൻ കണ്ടൻസർ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത് കണ്ടൻസർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള മൂന്നെണ്ണമാണ്: കണ്ടൻസർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്, കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോഡീനെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും. അതുവഴി ഈ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസിങ് സാധ്യമായിരിക്കും. അപ്പോൾ ഇത് ഫാസ്റ്റ് മൂവ് ഉണ്ടാവുക, നമുക്ക് കാണാൻ പറ്റുന്ന മൂവ്മെൻ്റാണ് നടക്കുക. പക്ഷേ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കൊരു ഫീൽഡ് മൈക്രോസ്കോപ്പിൽ കിട്ടിയതിൻ്റെ ശേഷം, അതായത് നമ്മൾ കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് തിരിക്കും, കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്കൊരു ഫീൽഡ് കിട്ടും. ആ ഫീൽഡ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മളെ ഫോക്കസ് സിസ്റ്റം മാറ്റേണ്ടി വരും. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിനെ താഴോട്ടും മേലേക്കും, അല്ലെങ്കിൽ ഈ ട്യൂബിനെ താഴോട്ടും മേലേക്കും മൂവ് ചെയ്യിക്കേണ്ടി വരും. പക്ഷേ ഇതേപോലെയുള്ള സ്പീഡ് മൂവ്മെൻ്റ് ആയിരിക്കില്ല, ചെറുതായിട്ട്, അതായത് ചെറിയ മൂവ്മെൻറ്റേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ചെറുതായിട്ടുള്ള ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഫീൽഡിനെ ഒന്നും കൂടി ഫൈനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് കണ്ടൻസർ അഡ്ജസ്റ്റ്മെൻറ്റ്. കണ്ടൻസർ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം, ഞാൻ ഇവിടെ തിരിക്കുന്ന സമയത്ത് കണ്ടൻസറിനെ മേലേക്കും താഴേക്കും ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടൻസറിനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസർ അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത മൈക്രോസ്കോപ്പിൻ്റെ പാർട്സാണ് ഒപ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ വരുന്നത് ഇതിൻ്റെ ഒപ്റ്റിക്സുകളാണ്, അതായത് ഐ പീസ് ലെൻസ്. ഇതാണ് ഐ പീസ് ലെൻസ്. ഇത് നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്ത്, അതായത് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഐയുടെ ഭാഗത്ത് വരുന്നതുകൊണ്ടാണ് ഇതിന് ഐ പീസ് ലെൻസ് എന്ന് പറയുന്നത്.
ഇത് മൂന്നുമാണ് ഒബ്ജക്റ്റീവ് ലെൻസ് ഡിഫറെൻറ്റ് പവറിലായിരിക്കും ഉണ്ടാവുക 10x 40x 100x പവറുകളിലായിരിക്കും ഇതുണ്ടാവുക ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും ഒബ്ജക്റ്റീവ്സിനെ പറ്റി പഠിക്കും പാർട്സ് മാത്രം പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഈ ഒബ്ജക്റ്റീവ്സ് ഘടിപ്പിച്ചിട്ടുള്ളത് ഒരു റിവോൾവിംഗ് നോസിലാണ് കറങ്ങണ ഒരു റിവോൾവിംഗ് നോസ് എന്ന് പറയും ഈ നോസിലാണ് ഒബ്ജക്റ്റീവ് ലെൻസ് ഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ഐ പീസ് ഒക്കെ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് പിന്നെ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കണ്ടൻസർ ലെൻസ് ഈ കണ്ടൻസർ ലെൻസ് ലൈറ്റ് സോഴ്സിനെ നമ്മളെ സ്പെസിമെനിലേക്ക് ഫോക്കസ് ആയിരിക്കും അതിനാണ് കണ്ടൻസർ ലെൻസ് ഉപയോഗിക്കുന്നത് കണ്ടൻസർ ലെൻസിൻ്റെ തൊട്ട് താഴെ അതായത് ഇതാണ് കണ്ടൻസർ ലെൻസ് ഈ കണ്ടൻസർ ലെൻസിൻ്റെ കണ്ടൻസർ ലെൻസ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാൽവ് ഉണ്ട് അതാണ് ഐറിഷ് ഡയഫ്രം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സിസ്റ്റത്തിലെ അടുത്ത പാർട്ടാണ് ഈ മിറർ ഈ മിറർ ലൈറ്റിനെ നമ്മുടെ കണ്ടൻസറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് മിറർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഒപ്റ്റിക്കൽ സിസ്റ്റത്തിലെ ഒരു പാർട്ട് സോഴ്സ് ഓഫ് ഇലുമിനേഷനാണ് അപ്പോൾ ഈ ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഇത് പഴയ മോഡൽ മൈക്രോസ്കോപ്പാണ് ഈ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സോഴ്സ് ഓഫ് ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ആണ് അപ്പോൾ സൺലൈറ്റ് നേരിട്ട് നമ്മൾ ഈ മിറർ ഉപയോഗിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക പക്ഷേ ഇപ്പോഴത്തെ ബാറ്ററി മൗണ്ടഡ് ആയിട്ടുള്ള അതായത് ഇതിൻ്റെ ഇൻബിൽട്ട് ബാറ്ററി ഉള്ള ലൈറ്റ് സോഴ്സ് ഉള്ള അതായത് ഒരു ബൾബ് വെച്ചിട്ട് ലൈറ്റ് സോഴ്സ് ഫോം ചെയ്യിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് ഇപ്പോൾ ഉള്ളത് അതിന് ഈ മിററുകൾ ഉണ്ടാവില്ല പകരം സോഴ്സ് ഓഫ് ഇലുമിനേഷനായിട്ട് ബൾബായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിലും നമുക്ക് സോഴ്സ് ഓഫ് ഇലുമിനേഷനായിട്ട് ബൾബ് ഉപയോഗിക്കുക ഇതിൻ്റെ ഒരു 45 സെൻറ്റിമീറ്റർ ദൂരെ ഒരു ബൾബ് കത്തിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സിനെ നമുക്ക് ഈ മിറർ ഉപയോഗിച്ച് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ സമയത്ത് എന്തായാലും ലൈറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഓർഡിനറി മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയാണ് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സുകൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ അടുത്ത ക്ലാസ്സിൽ ഈ ഓരോ പാർട്സിൻ്റെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം അതുവരെ ഗുഡ് ബൈ